കഴിഞ്ഞ ആഴ്ച നമ്മൾ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന രീതിയിൽ പൂത്തിരിക്കുന്ന ബോഗൺവില്ലയെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കുറച്ച് കളറുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ അന്ന് കാണിക്കാൻ വിട്ടുപോയ കുറച്ച് വെറൈറ്റി കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. കൂടാതെ അതിൻ്റെ ഒരു കെയറിൻ്റെ കാര്യങ്ങളും അതിൻ്റെ എക്സ്ട്രാ പരിചരണത്തെക്കുറിച്ച് കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ബോഗൺവില്ല ചെടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി പറയുന്ന രീതിയിൽ അതിൻ്റെ പരിചരണങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിറച്ചും ഇല കാണാതെ ചെടി പൂത്തുവരും. അപ്പോൾ ഒത്തിരി പേര് ബോഗൺവില്ല ചെടികളൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ടും പ്രത്യേകിച്ച് പൂക്കളില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ പത്തിലൊന്ന് പോലും പൂക്കൾ വരുന്നില്ല എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബോഗൺവില്ല ചെടികൾ നമ്മൾ വളർത്തുന്ന സമയത്ത് നമ്മൾ കയ്യിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു മരുന്നാണ് സാഫ് പോലുള്ള ഏതെങ്കിലും ഒരു ഫംഗിസൈഡ്. കാരണം ചില സമയങ്ങളിൽ മഴ നന്നായിട്ട് ഏറ്റു കഴിഞ്ഞാൽ ചില ഹൈബ്രിഡ് വെറൈറ്റി ബോഗൺവില്ല ചെടികൾ പെട്ടെന്ന് അങ്ങ് നശിച്ചു പോകുന്ന പ്രശ്നം കാണാറുണ്ട്. ബോഗൺവില്ല ചെടികൾ വളർത്തുന്ന ആളുകളിൽ ഒരു മിക്ക ആളുകളും, എനിക്ക് തോന്നുന്നു ഒരു 80-90% ആളുകളും വളം ചെയ്യുന്നത് ജൈവ വളങ്ങളായിരിക്കും, ഓർഗാനിക് വളങ്ങളായിരിക്കും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓർഗാനിക് വളങ്ങളെക്കാളും കൂടുതലായിട്ട് നല്ല എഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ള NPK വളങ്ങളാണ്. നമുക്ക് രാസവളം എന്നൊക്കെ വിളിക്കാം. അത്തരം വളങ്ങൾ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി കൂടുതൽ റിസൾട്ട് കണ്ടിട്ടുള്ളത്. അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒന്ന് ഈ ഓർഗാനിക് വളങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ നൈട്രജൻ്റെ അളവ് കൂടുതലായിട്ട് ചെടിക്ക് കിട്ടുന്ന കാരണം ചെടി നന്നായിട്ട് ഇലകൾ ഉണ്ടാവാനും വളരാനൊക്കെയുള്ള ടെൻഡൻസി പലപ്പോഴും കാണിക്കാണ്ട്. അതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ DAP പോലുള്ള വളങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിറയെ പൂക്കൾ, ഇതുപോലെ പൂക്കൾ വന്നിട്ട് ചെടി മൂടും. നമ്മുടെ ചട്ടിയും അല്ലെങ്കിൽ ഇലയൊക്കെ കാണാത്ത രീതിയിലാണ് ഈ ചെടി വന്ന് മൂടിയിരിക്കുന്നത്. പിന്നെ ഇതിന് ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ടൊരു ഘടകം അതിൻ്റെ പ്രൂണിങ് തന്നെയാണ് കേട്ടോ. കൃത്യസമയത്ത് നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ രീതിയിൽ പൂക്കൾ വന്ന് മൂടുള്ളൂ. പലരും ചെടിക്ക് പ്രൂണിങ് ചെയ്യുന്നത് അത്ര നല്ലതല്ല, അല്ലെങ്കിൽ ചെടി ഉണങ്ങിപ്പോവും, അല്ലെങ്കിൽ ഷേപ്പ് പോകുമെന്നൊക്കെ വിചാരിച്ചിട്ട് പലരും പ്രൂണിങ് ഒന്നും ചെയ്യാതെ ചെടിയെ ഒന്ന് നോവിക്കാതെയൊക്കെ മാറ്റി നിർത്താറുണ്ട്. അത്തരക്കാർക്ക് വളർത്താൻ പറ്റാത്തൊരു ചെടി തന്നെയാണ് ബോഗൺവില്ല. കാരണം നന്നായിട്ട് പ്രൂണിങ് ചെയ്ത് കൊടുത്ത്, നന്നായിട്ട് വളങ്ങൾ ചെയ്ത് കൊടുത്ത്, അതിൻ്റെ ഫംഗിസൈഡുകൾ കൃത്യസമയത്ത് മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയും സ്പ്രേയും ചെയ്ത് കൊടുക്കുകയൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല റിസൾട്ട് കാണിക്കുന്ന ചെടി തന്നെയാണ് ബോഗൺവില്ല. പക്ഷേ അതേസമയം നമുക്ക് കുറഞ്ഞ മെയിൻ്റെനൻസ്, നമുക്ക് റോസിന് കൊടുക്കുന്ന അത്രയും മെയിൻ്റെനൻസ് ഒന്നും ബോഗൺവില്ല ചെടിക്ക് വരുന്നുമില്ല. അപ്പോൾ വർഷത്തിൽ നമ്മൾ 2 പ്രാവശ്യമൊക്കെ ഈ ഒരു മെയിൻ്റെനൻസിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബോഗൺവില്ല ചെടികൾ പരിചരിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ സാധാരണ മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുന്ന പോലെ നനവും അതുപോലെ തന്നെ കീടബാധകളൊക്കെ എന്തുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുകയൊക്കെ വേണ്ടി വരുന്നുള്ളൂ. പ്രത്യേകിച്ച് മഴക്കാലങ്ങളിലൊക്കെ നല്ല രീതിയിൽ ബോഗൺവില്ല ചെടികൾ തഴച്ച് വളരും. ഈ മഴക്കാലം അവസാനിക്കുന്നതോടുകൂടി നമ്മൾ ഈ ചെടി നന്നായിട്ട് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. അതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് പൊട്ടാസ്യം സൾഫേറ്റ് പറഞ്ഞ വളവും DAP എന്ന് പറഞ്ഞിട്ടുള്ള വളവും പ്രയോഗിച്ച് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതി കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പലരും ചെടികൾ വളർത്തുന്ന സമയങ്ങളിൽ ജൈവ വളങ്ങളുടെ പിന്നാലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഈ എല്ലുപൊടി പോലുള്ള വളങ്ങളൊന്നും നമ്മൾ ഈ ഒരു ബോഗൺവില്ല ചെടി, ഹൈബ്രിഡ് ബോഗൺവില്ല ചെടികൾക്ക് ഇട്ട് കൊടുക്കാണ്ടിരിക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എല്ലുപൊടി ഉണ്ടാക്കാൻ വേണ്ടി, പൊടിക്കാൻ വേണ്ടി പലപ്പോഴും സൾഫ്യൂരിക് ആസിഡ് ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് ന്യൂസൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഈ എല്ലുപൊടിയൊക്കെ നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടി, ഹൈബ്രിഡ് ചെടികളൊക്കെ പെട്ടെന്ന് സെൻസിറ്റീവായിട്ട് പെരുമാറുന്ന ചെടികളാണ്. അപ്പോൾ പെട്ടെന്ന് ഈ ചെടിയൊക്കെ ഇല പൊഴിച്ച് ആ വേരെല്ലാം ചീഞ്ഞ് ചെടി നശിച്ചു പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പം എല്ലുപൊടിയൊക്കെ ഈ ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത് മാക്സിമം ശ്രദ്ധിച്ചിട്ട് വേണം. ഈ പുളിപ്പിച്ച് ഒഴിക്കുന്ന വളങ്ങൾ പോലും ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റികൾക്ക് ഒഴിക്കുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. മറിച്ച് നമ്മൾ ഈ രാസവളങ്ങളൊക്കെ വളരെ കുറഞ്ഞ അളവിൽ ചെടിക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ല റിസൾട്ട് കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ബോഗൺവില്ലയുടെ ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ. അപ്പം ഇത്തരത്തിൽപ്പെട്ട ബോഗൺവില്ല ചെടികൾ 2 എണ്ണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ഇതുപോലെ ഇല കാണാതെ പൂത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വ്യൂ ഈ ഒരു സീസണിൽ ആരെയും അത്ഭുതപ്പെടുത്തും, കൗതുകപ്പെടുത്തും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ബോഗൺവില്ല ചെടികൾ ഉണ്ടെങ്കിൽ ഈ രീതിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കട്ട് ചെയ്ത് വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഗാർഡനും അതിൻ്റെ ഫ്രണ്ടേജൊക്കെ നമുക്ക് നല്ല രീതിയിൽ അലങ്കരിക്കാനൊക്കെ ബോഗൺവില്ല ചെടികൾ നമ്മളെ ഏറെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ ബോഗൺവില്ല ചെടി വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള ഹൈബ്രിഡ് വെറൈറ്റികളുടെ പേര്, നാടൻ വെറൈറ്റി എല്ലാവരുടെ കയ്യിലുണ്ടാവും, ഹൈബ്രിഡ് വെറൈറ്റികൾ ഏതൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നത് കൂടി താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടാതെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ഈ ചാനലിൽ വീഡിയോ ഒക്കെ കാണുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഗാർഡനിങ്.